ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെസ്ല ടേസ്റ്റി കഫേയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടൊന്നുമല്ല, നമ്മളൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? ഒന്നെങ്കിൽ ഇതേതെങ്കിലും നമ്മുടെ പറമ്പിൽ ഒക്കെ വലിച്ചെറിയും, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയും. ഇതൊക്കെയല്ലേ എല്ലാവരും ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ലളിതമായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റൊക്കെ ഡംപ് ചെയ്യാനും, അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മുടെ വീട്ടിലുള്ള കോഴികൾക്കും മീനുകൾക്കും ഒക്കെ 70% വരെ പ്രോട്ടീൻ കൊടുക്കാൻ പറ്റുന്ന ആ തരത്തിലുള്ള BSF ലാർവ ഈച്ചകളെ നമുക്ക് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഈച്ചകളായി മാറുന്നതിനും തൊട്ട് മുമ്പുള്ള ലാർവ എന്ന അവസ്ഥയിൽ വെച്ചിട്ട് ഇതിനെ നമുക്ക് കോഴികൾക്കും മീനുകൾക്കും ഒക്കെ ആഹാരമായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. കുറച്ചും കൂടിയൊക്കെ ഹൈടെക്കായിട്ടുള്ള രീതിയിലൊക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മുടെ സാധാരണ വീട്ടമ്മമാർക്കും വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു വീപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ ഇടാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഹോളൊക്കെ ഉണ്ടായിരുന്നു, ഞാനത് MC വെച്ചിട്ട് നന്നായിട്ട് നികത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തോട്ട് ഒരു വിധത്തിലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചാക്കൊക്കെ വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് ചരട് വെച്ചിട്ട് മൊത്തത്തിൽ വരിഞ്ഞ് കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീപ്പയ്ക്കകത്തേക്കാണ് നമ്മൾ വേസ്റ്റൊക്കെ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു കസിന് ഇതുപോലെ വെള്ളമൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വീപ്പയായിരുന്നു. അപ്പോൾ അതിൽ ഹോളുകൾ വീണപ്പോൾ നമ്മളിത് എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണേ. അപ്പോൾ വീപ്പ കയ്യിലില്ലാന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്യാതിരിക്കണ്ട. നമുക്ക് ഇതിന് മാത്രമല്ല, നമുക്ക് ഇതുപോലെ വലിപ്പമുള്ള ഏത് ബക്കറ്റിലും ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പെയിൻറ്റിൻ്റെ വലിയ ബക്കറ്റ്, അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും. 1200 രൂപ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മേടിക്കാൻ കിട്ടും. വാങ്ങാനായിട്ട് പോയില്ലെങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കവാറും കാണും ഇത്തിരി വലിപ്പമുള്ള ബക്കറ്റുകളൊക്കെ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചാലും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 2 T-joint കുറച്ച് പൈപ്പുകളുമാണേ. അപ്പോൾ അത് വാങ്ങേണ്ട വന്നില്ല, അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ കുറച്ച് പൈസ മുടക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വീട്ടിലുള്ളവർ അത് വെച്ചിട്ട് യൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ വിലയൊന്നുമില്ല, ഇതുപോലെ എണ്ണ വാങ്ങുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ആ പൈപ്പ് അതിൻ്റെ സൈഡിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വീപ്പയുടെ മുകളിലായിട്ട് നമ്മുടെ ആ ഒരു അടപ്പ് വരുന്ന ഭാഗത്ത് വയ്ക്കാൻ തക്ക വിധത്തിലുള്ള ഒരു പൈപ്പാണേ. ഈ ജോയിൻറ്റ് നമുക്ക് മുകളിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇനി 1 T-joint നമുക്ക് അകത്ത് വീപ്പയ്ക്ക് അകത്തായിട്ട് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ പൈപ്പ് വെച്ച് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലേക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വഴിയെ പറഞ്ഞു തരാം കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെടുക്കുന്നത് ബക്കറ്റാണെങ്കിലും വീപ്പയാണെങ്കിലും അതിൻ്റെ അടിയിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലൂടെ ഒരു പൈപ്പ് കയറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന വേസ്റ്റിൻ്റെ ആ ഒരു അതിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് പുറത്തേക്ക് വരത്തുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കളക്ട് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു വളമാണ്. നേരിട്ട് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്, നന്നായിട്ട് വെള്ളം ചേർത്ത് ഡൈലൂട്ട് ആക്കിയതിന് ശേഷം മാത്രമേ ഇത് ചെടികൾക്കൊക്കെ ചേർക്കാൻ പാടുള്ളൂ, ഒഴിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു
ബക്കറ്റിൻ്റെ അല്ലെങ്കിൽ വീപ്പയുടെ അടിയിൽ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാൻ ആരും മറന്നു പോകരുത്. ഇനി നമുക്ക് ആ മിച്ചം വന്നിരിക്കുന്ന ആ ഒരു ടീ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ആ വീപ്പയുടെ മുകളിൽ നിന്നൊരു 6 ഇഞ്ച് ഒരു 5-6 ഇഞ്ച് താഴ്ത്തി ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ടീ അകത്ത് നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിൽ ആ ഹോളിലൂടെ കയറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അകത്ത് നിന്ന് പുറത്തേക്ക് നിൽക്കത്തക്ക രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്ത് വെക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി അത്യാവശ്യം വലിയ ഒരു പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ നെടുകെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ ബ്ലേഡ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൈപ്പ് അത്യാവശ്യം ഈ ഒരു വീപ്പയ്ക്കകത്ത് വട്ടത്തിൽ ഇരിക്കത്തക്ക രീതിയിൽ വേണം എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അത്രയും നീളത്തിൽ വേണം ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പൈപ്പാണ് നമ്മൾ ആ ടീയുടെ രണ്ട് സൈഡിലുമായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു രീതിയിൽ രണ്ടറ്റവും ആ ടീയിലേക്ക് കടത്തി കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് ആ ഒരു ആ ടീ നമുക്ക് ആ ഹോളിലൂടെ കയറ്റി ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേണം അത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പൈപ്പ് നമ്മളെടുക്കുന്ന വീപ്പയായാലും ബക്കറ്റായാലും അതിനുള്ളിൽ താഴെ ചെന്ന് ഒരു വട്ടത്തിൽ നിൽക്കത്തക്ക രീതിയിൽ അത്രയും വലിപ്പത്തിൽ വേണം എടുക്കാനായിട്ട്. അത് തമ്മിൽ ജോയിൻ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു പൈപ്പ് നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്ത് ഇതിലേക്ക് കയറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുക. ഇനി ഞാനിതിൽ ഒരു പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് എന്തിനാണെന്ന് പറയാം. അത് നമുക്ക് താഴെയായിട്ട് നമ്മളൊരു ഹോൾ ഇട്ട കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ വേസ്റ്റ് വരുന്ന വെള്ളമൊക്കെ വീണ് പോകാൻ വേണ്ടിയിട്ട് താഴെ ഒരു ഹോൾ ഇട്ടിരുന്നു. അപ്പോൾ ആ ഹോളിനകത്തൂടെ നമ്മുടെ വേസ്റ്റ് വന്നിട്ട് അടിഞ്ഞിട്ട് ആ ഒരു ഹോളൊന്നും അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു പെട്ടിയാണ്. ഇതുപോലെ ഹോളുള്ള അരിപ്പകൾ വല്ലതും കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രമായിട്ട് വേണമെങ്കിലും അടച്ചു വെക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഇപ്പോൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ പെട്ടി വെച്ചിട്ട് അതൊന്ന് മറച്ചു വെക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു ഹോളിലൂടെ വേസ്റ്റ് ഒന്നും ചെന്ന് പോകാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വേസ്റ്റ് വെള്ളം വന്ന് വീഴാൻ വേണ്ടി ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഹോള് അടഞ്ഞു പോകരുത്. അപ്പോൾ അവിടെ വന്ന് വേസ്റ്റ് വന്ന് അടിഞ്ഞുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോളുള്ള എന്തെങ്കിലും ഒരു അരിപ്പ അവിടേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ടീ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന വീപ്പയുടെ അടപ്പിന് കുറച്ചൊരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോളൊന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഞാനൊരു ഒരു നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു പാട്ടയുടെ മുകളിലുള്ള അടപ്പ് ഞാനിവിടെ ഒന്ന് ഹോളായിട്ട് കിഴിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാനിതിൻ്റെ സൈഡിലായിട്ട് ആ ഒരു പൈപ്പിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് കാർഡ്ബോർഡ് വെച്ചൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു ഹോള് വരുന്ന ഭാഗം ആ ഒരു സൈഡിൽ വരത്തക്ക രീതിയിൽ വേണം ഇത് പൊതിഞ്ഞ് കെട്ടി വെക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പൈപ്പിലൂടെ BSF ലാർവ ഈച്ചകൾ കയറി വന്നിട്ട് ഈ ഒരു ഹോളിലാണ് മുട്ടയിടാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹോളുള്ള ഈ ഒരു കാർഡ്ബോർഡ് ആ ഒരു സൈഡിലായിട്ട് പൊതിഞ്ഞ് നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഉള്ളത്. ഇനി ഞാനിത് ഇതിലേക്ക് എടുത്തിരിക്കുന്ന അടപ്പ് കുറച്ച് പഴകിയതാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം തുരുമ്പ് പിടിച്ച് ഇരിക്കുന്ന ഒരു അടപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നല്ലൊരു ഹോളുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ആ ഒരു ഹോള് മറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാനൊരു നേരത്തെ ഒരു ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ട് ആ ഒരു ടീയുടെ താഴെയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഒരു രീതിയിൽ ചെയ്യുക. ഇനി നമുക്ക് അകത്തുനിന്ന് നമ്മളൊരു ടീ കയറ്റി വിട്ടിരുന്നു, അപ്പോൾ മറ്റേ പൈപ്പ് വഴി. അപ്പോൾ ആ ഒരു ടീയിലൂടെ നമുക്ക് വേറൊരു പൈപ്പ് ഇതിലേക്ക് കയറ്റി കൊടുക്കാം. ഈ ഒരു പൈപ്പിലൂടെയാണ് നമ്മുടെ BSF ലാർവ ഒക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പൈപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു എന്തെങ്കിലും ഒരു ടിന്നോവലും വെച്ച് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ അത് വന്ന് വീഴാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിന്നെടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് കിഴിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു പൈപ്പ് കടത്തി വിടത്തക്ക രീതിയിൽ അതൊന്ന് കിഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഈ ഒരു ടിന്ന് നമ്മുടെ ആ ഒരു പൈപ്പിലേക്ക് കയറ്റി വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ടിന്ന് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, ഇതിന് പകരം കുപ്പിയോ അല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ കുപ്പി പോലെയുള്ള കുപ്പികളൊക്കെ ഇല്ലേ, അതുപോലെയുള്ള ഇച്ചിരി വലിപ്പമുള്ള കുപ്പികളൊക്കെ എടുത്താലും മതി. ഈ ഒരു രീതിയിൽ നമ്മളത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളല്ലേ. നല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മുമ്പേ പറഞ്ഞ രീതിയിൽ ഹൈടെക്കായിട്ടുള്ള രീതികളിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ലളിതമായിട്ടുള്ളൊരു രീതിയിലാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ വേസ്റ്റ്, അടുക്കളയിലൊക്കെ മിച്ചം വരുന്ന വേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് ഒരു 10-15 ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കിനും ലാർവ ഇറങ്ങി വരും, ആ ഒരു ടിന്നിൽ വന്ന് വീഴും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു പുഴുക്കളെ എടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ള കോഴികൾക്ക് അതുപോലെ മീനുകൾക്കൊക്കെ 70% വരെ പ്രോട്ടീൻ കൊടുക്കാൻ തക്ക കഴിവുള്ള പുഴുക്കളാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ വേസ്റ്റ് ഇടാം എന്നുള്ളത്, നമുക്ക് ഏത് വേസ്റ്റ് വേണമെങ്കിലും ഇടാം. പ്ലാസ്റ്റിക് അല്ലാത്ത, പേപ്പർ അല്ലാത്ത ബാക്കി ഏത് വേസ്റ്റ് വേണമെങ്കിലും ഈ ഒരു ടിന്നിലേക്ക് നമുക്ക് നിക്ഷേപിക്കാം. പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ഒക്കെ പുറത്ത് വരുന്ന ആ ഒരു തൊലിയും അതുപോലെ നമുക്ക് മുട്ടത്തോട് അങ്ങനെയുള്ള എന്ത് വേസ്റ്റും ഈ ഒരു ബിന്നിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് 1 ആഴ്ചയ്ക്കുള്ളിൽ നല്ല പുഴുക്കളായി വന്നോളും. അതിനുശേഷം ഒരു 10-15 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു പൈപ്പിലൂടെ കടന്ന് ഈ ഒരു ടിന്നിലേക്ക് ആ ഒരു പുഴുക്കൾ വന്ന് വീഴും. ആ വീഴുന്ന സമയത്ത് നമുക്ക് ഈ ടിന്നിൽ നിന്നെടുത്ത് നമ്മുടെ വീട്ടിലുള്ള മീനുകൾക്കും കോഴികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, നമുക്കിതൊക്കെ ഒന്ന് നിക്ഷേപിക്കാനും കൂടെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ ഒരു രീതി കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ ബൈ.